ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സൂപ്പർ ആയിട്ടുള്ള, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അത് നമുക്ക് ചോറിനും പലഹാരത്തിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാത്തിനും തന്നെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നോക്കാം. പോകുന്നത് ഒരു കറിയാണ്, ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറി. അത് നമുക്ക് എല്ലാത്തിനും സൈഡ് ഡിഷായി ഉപയോഗിക്കാം, ചോറിനും, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ ദോശ, ഇഡലി, പുട്ട്, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, എല്ലാത്തിനും തന്നെ സൈഡ് ഡിഷായി കഴിക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനെ തൊലി കളഞ്ഞ് എടുക്കാം. ഒരു 2 സവാളയും കൂടെ തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് എടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഈ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി എടുക്കാൻ പറ്റുന്നുള്ളവർക്ക് അത് എടുക്കാം. അല്ലെങ്കിൽ രണ്ടും മിക്സായിട്ട് ഇത് ഒരെണ്ണം എടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഈ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചിയും ഒരു പകുതി കുളം വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് കഴുകി ചതച്ചോ അരച്ചോ ഒക്കെ എടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയിടാം. ഇപ്പം ഞാൻ ഒന്ന് എരിവുള്ളതും ഒന്ന് എരിവില്ലാത്തതുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് നടുകെ കീറിയിടാം. ഇനി നമ്മളിതിൽ ചേർക്കാനായി കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഒരു 2-3 കഷ്ണം, ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, കുറച്ച് ഗ്രാമ്പു, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു മസാല. അത് ഒരു ഇപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ സവാള ചേർത്ത് കൊടുത്തു. ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പട്ട, ഏലക്കായ, ഗ്രാമ്പു, അങ്ങനെ എല്ലാം ചേർന്ന് വരുന്ന ഒരു മിക്സ് പൊടിച്ചെടുത്തത്. ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണമാണ് കറിക്ക്. പൊടികൾ നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് പൊടിച്ച് ചേർത്താൽ നല്ല മണം കിട്ടും. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കാം.
പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഉപ്പും കൂടെ ചേർത്ത്. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടപ്പടച്ച് വേവിച്ചെടുക്കാം. എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അടപ്പടച്ച് കൊടുത്തു. ആവി നോസിലൂടെ ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുക്കറിൻ്റെ അടപ്പെടുത്തു. ഇതിനെ നന്നായിട്ടൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറേ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. കുറച്ച് കഷ്ണങ്ങൾ ഉടയ്ക്കാതെയും നമുക്കിടാം. ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു വലിയ മുറി തേങ്ങ ചെരുകിയെടുത്തിട്ട് അതിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലടിച്ചിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത പാലാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രഷായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റാത്തവർക്ക് റെഡിമെയ്ഡായിട്ടുള്ളത് വേണമെങ്കിൽ ഇതിപ്പോൾ തിളയ്ക്കുന്നുണ്ട്. കുറച്ചുകൂടെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വറുത്തിടണം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കടുകിടാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു.